ഇടുക്കി ജില്ലാ കളക്ടർ പി കെ ജയശ്രീ നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ ഇടുക്കിയിൽ നമ്മൾ എടുക്കുന്ന മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങൾക്ക് ഭീതി അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന ആശ്വാസകരമായ വാർത്തയാണ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജില്ലാ കളക്ടർക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ആദ്യമൊരു തിരുത്ത്, ഷീബ ജോർജ് ആണ്, ജയശ്രീ കോട്ടയം കളക്ടറാണ്. ഓക്കെ, സോറി. ഇപ്പോഴത്തെ അവസ്ഥ മഴ കുറവാണ്. നമ്മുടെ ഇപ്പോഴത്തെ 6 മണിയുടെ ഇടുക്കിയിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 2398 ആണ്. അപ്പോ നമ്മള് 11 മണിക്ക് തന്നെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യും. എല്ലാ സജ്ജീകരണങ്ങളും ആയിട്ടുണ്ട്. ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടവരെയൊക്കെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. രാവിലെ ബാക്കിയുള്ള വെരിഫിക്കേഷനും എല്ലാം നടത്തും. 6 വില്ലേജുകളാണ് വരിക, 5 പഞ്ചായത്തുകളിലായിട്ട് എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഇനി യഥാർത്ഥത്തിൽ 11 മണിയോടെ ആയിരിക്കുമല്ലോ ഈ ഡാം തുറക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഒരു രീതിയിലും ജനവാസ പ്രദേശങ്ങളെ വളരെ കാര്യമായി ബാധിക്കാത്ത സുഗമമായ നീരൊഴുക്കിനാണ് ജില്ലാ ഭരണകൂടം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനമനുസരിച്ച് തന്നെയായിരിക്കും ആ കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെയൊക്കെ പ്ലാൻ ചെയ്തു വെച്ച് പ്രത്യേകിച്ച് മന്ത്രിമാരുടെ സാന്നിധ്യവും ഇന്നവിടെ ഉണ്ടല്ലോ. യെസ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാം പ്രീ പ്ലാൻഡ് ആണ്. നമ്മൾ വളരെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 64 ഫാമിലീസിൽ 272 കുടുംബ മെമ്പേഴ്സ് ആണുള്ളത്. ഇവരെല്ലാം നമ്മൾ സുരക്ഷിതമായിട്ട് മാറ്റിയിട്ട് ഇന്നലെ തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാട്ടർ ഫ്ലോയിന്റെ പോകുന്ന ഏരിയയിലെല്ലാം നമ്മൾ വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഇനി അതേ മന്ത്രിമാരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. റോഷി വെസ്റ്റ് മിനിസ്റ്റർ ഉണ്ട്, കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഉണ്ട്, എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അപ്പൊ എല്ലാം നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. കാര്യം കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു അപകടം ജനങ്ങൾ ഈ സ്ഥലത്തേക്കൊക്കെ ഒരുപാട് കാണാൻ വരുന്നു എന്നുള്ളതായിരുന്നു. മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ, ചില പ്രചാരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജില്ലാ കളക്ടർക്ക് നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ള കാര്യം എന്താണ്? പ്രത്യേകിച്ചും ഈ ഒരു ഒരു സുഗമമായി വെള്ളമൊഴുക്കി വിടുന്ന ഒരു അധ്വാനത്തിൽ ജില്ലാ ഭരണകൂടം ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ എങ്ങനെ നിങ്ങളോട് സഹകരിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഇന്നലെ തന്നെ നമ്മളൊരു അറിയിപ്പ് കൊടുത്തിരുന്നു. ജനങ്ങള് ഈ ഡാം തുറക്കുന്ന പെരിയാറിന്റെ തീരങ്ങളിൽ കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ കുളിക്കുന്നതിനോ സെൽഫി എടുക്കുന്നതിനോ ഫോട്ടോ എടുക്കുന്നതിനോ ലൈവ് ഫേസ്ബുക്ക് ലൈവ് എടുക്കുന്നതിനോ ഒന്നും നമ്മൾ അനുവദിക്കില്ല. അതിനനുസരിച്ച് നമ്മൾ എല്ലാ ഏരിയകളിലും 100-150 പ്രത്യേക പോലീസുകാരെയും തന്നെ ഇട്ടിട്ടുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ മറ്റേ പാലിച്ച് മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. മീൻ പിടിക്കുക, ഈ പെരിയാറിൽ ഒരുപാട് പേര് മീൻ പിടിക്കാൻ ഇറങ്ങുന്നുണ്ട്. മീൻ പിടിക്കാൻ ഇറങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മൈക്രോ അനൗൺസ്മെന്റ് ഈ ഏരിയയിലെല്ലാം നില നടത്തിയിട്ടുണ്ട്. യാതൊരു കാരണവശാലും ജനങ്ങൾ ഇത് പാലിക്കേണ്ടതാണ്. വെള്ളം വരുന്നതനുസരിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിച്ച് പുഴയിൽ ഇറങ്ങുവാനോ ഇതിന്റെ സൈഡുകളിൽ നിന്ന് സെൽഫി എടുക്കുവാനോ ഫേസ്ബുക്ക് ലൈവ് എടുക്കാനോ ഇതിന്റെ പാർട്ടായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകാനോ നമ്മൾ അനുവദിച്ചിട്ടില്ല. കർശനമായിട്ട് അത് നിരോധിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ഇടുക്കി ഡാം തുറന്നു വിട്ടപ്പോൾ ഒഴുക്കിവിട്ട വെള്ളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തവണ ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ കുറവ് എത്രമാത്രമാണ്? അത് ഏതൊക്കെ രീതിയിലായിരിക്കും? ഇപ്പൊ പെരിയാറിൽ എത്തുന്നത് വരെ നമ്മൾ സൂക്ഷിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഏത് രീതിയിലായിരിക്കും അതിനകത്ത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു മുൻകരുതൽ? ഇപ്പൊ നമ്മള് 100 CMC ആണ് തുറന്നു വിടുന്നത്. അതായത് 1 ലക്ഷം ലിറ്ററേ വരുന്നുള്ളൂ. അത് മൂന്ന് ഷട്ടറിലായിട്ട് തുറക്കും. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ പുറത്തേക്ക് പോകുന്നുള്ളൂ. കഴിഞ്ഞ പ്രളയകാലത്ത് നടത്തിയ 18-ലെ ഓപ്പൺ ചെയ്തതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഇല്ല. വളരെ ലിമിറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ വിടുന്നത്. ഈ ഇതിന്റെ കാച്ച്മെന്റ് ഏരിയയിൽ ഇപ്പോഴും മഴ പെയ്യുന്നതായി കളക്ടറേറ്റിന് വിവരം ലഭിച്ചിട്ടുണ്ടോ? കാച്ച്മെന്റ് ഏരിയയിൽ രാവിലെ മഴയില്ല, രാത്രിയിലൊക്കെ മഴ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഒരിക്കൽ കൂടി താങ്കളോട് ഒരു ക്ഷമ ചോദിക്കുന്നു ഒരു അബദ്ധം പറ്റിയതിൽ, ശ്രീമതി ഷീബ ജോർജ്. ഓക്കെ, ഇടുക്കി ജില്ലാ കളക്ടറാണ് നമുക്കിപ്പം ഈ മോർണിംഗ് ഷോയിൽ ചേർന്നത്.